तो तो क्रिस्टोफ ने आईड नगीक क्रिस्टोफ ने मचादर नगीक ഹായ് ഹൈഡിയോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കേക്കിൻ്റെ ഒരു ഡെക്കറേഷനും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് മുതൽ കയറി ഇരുന്ന് ഡാമേജ് ആയതാണ് കേക്ക് കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല നമ്മൾക്ക് നമ്മൾക്കെന്നല്ല നമ്മൾക്കായാലും ശരി കസ്റ്റമർക്ക് കസ്റ്റമർക്കും ഉണ്ടാവുമ്പോഴായാലും നമുക്കൊരു അബദ്ധങ്ങൾ അല്ലേ പെട്ടെന്ന് കേക്ക് എവിടെയെങ്കിലും തട്ടുക അല്ലാന്ന് ടയർ കേക്കൊക്കെയാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കാറുള്ളത് പക്ഷെ ഇത് സംഭവം ഇത്തനാട്ടിലുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ സിസ്റ്ററിന്റെ മാമാടെ വീട്ടിലേക്ക് കേക്ക് ഓർഡർ വന്നതായിരുന്നു അപ്പൊ ഇത് സിസ്റ്ററിന്റെ മക്കളുണ്ട് രണ്ടുപേര് ഒരു സൗദിയിലാണ് ഇപ്പൊ നാട്ടിൽ വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോയി അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലേ ഈ കേക്കല്ല ഇത് അതിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കിയ കേക്കുണ്ട് ജസ്റ്റ് ഞാനിപ്പോൾ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ ജസ്റ്റ് ഇട്ടുന്നുള്ളു അപ്പോ ഇത്താടെ റിലേറ്റീവിന്റെ വീട്ടിൽക്കായിരുന്നു കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോ ഓർഡർ ആയിരുന്നു എന്നെ ഡയറക്റ്റ് വിളിച്ച് ഓർഡർ ചെയ്തതാണ് അപ്പൊ അവരെന്തായാലും ആ വഴിക്ക് പോകുന്നത് കൊണ്ട് ഇത്തേം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോണ വഴിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കേക്കും കൊണ്ട് പോയതാണ് അപ്പോൾ ഇടയിലാണ് അനിയത്തിര അപ്പോൾ അപ്പം വീട്ടിൽ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇത്ത ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നിരുന്നത് ഫ്രണ്ട് സീറ്റിൽ കേക്ക് വെച്ചിട്ട് അവിടെ വീട്ടിൽ കയറി അത് കഴിഞ്ഞ് തിരിച്ചറങ്ങുന്ന നേരത്ത് മൂത്താളുണ്ടല്ലോ ഇവൻ അവന് ശ്രദ്ധിച്ചില്ല ഫ്രണ്ട് സീറ്റിൽ നേരെ കയറി കേക്കിൻ്റെ മേലെ ഇരുന്നോ ആ സമയത്ത് പെട്ടെന്ന് വൈകിട്ടായിരുന്നേ ഓർഡർ അപ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഇൻസിഡൻറ്റൊക്കെ ഭയങ്കര ഞാനുണ്ടായിരുന്നില്ല എന്നാലും ആകെ ആൾ പേടിച്ച് കാരണം കേക്കുമ്പോൾ ഇരുന്നല്ല പിന്നെ ബോക്സിന്ന് പുറത്തേക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കേക്ക് ഉള്ളിൽ തന്നെ ഇരുന്ന് പ്രസ്സായി ശരിക്കും ആ ബേസിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊരു അത് അവിടുത്തെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് മേടിച്ചതാണ് അപ്പോൾ പിന്നെ എന്തായാലും വേറെ കേക്ക് ഉണ്ടാക്കാനുള്ള ടൈമില്ല അപ്പോ എന്നെ വിളിച്ചതാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് അവിടെ ചെന്നെ വിളിച്ചിട്ടാണ് ആകെ ടെൻഷനായിപ്പോയി അങ്ങനെ പിന്നെ ബേക്കറിയിൽ പോയിട്ടാണ് അവിടെ പിസ്ത കേക്ക് ഉണ്ടായിരുന്നില്ല പിസ്ത കേക്കാണ് ഓർഡർ ചെയ്തത് പക്ഷെ അവിടെ നിന്ന് മാംഗോ കേക്കാണ് കിട്ടിയത് ആ ആയൊരു കേക്കാണിത് പിന്നെ കേക്ക് അങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാന്നും വന്നില്ല അതുകൊണ്ട് പിന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റി കാരണം അത് ഉള്ളിൽ പ്രസ്സായ ഇരുന്നത് വേറെ ഒന്നും ആവുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം എടുക്കാൻ പറ്റുന്ന പീസൊക്കെ എടുത്ത് അപ്പോൾ അവർ ആ രണ്ട് കേക്കും കൂടെയാണ് അങ്ങോട്ട് പോയത് അങ്ങനെ അതൊക്കെ കഴിച്ച് പിസ്താ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ആയൊരു നമ്മൾ കൊടുത്തൊരു ഡിസൈനും ഇതും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ മാമാടെ വീട്ടിൽ കാണില്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഷെയർ ചെയ്തതാണ് പക്ഷേ ഈ സ്ഥാനത്ത് നമുക്ക് കസ്റ്റമറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ടെൻഷൻ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ പരിചയമില്ലാത്തവരൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊറച്ചും കൂടിയും ടെൻഷൻ ആയാനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ അവനക്ക് ഇത്തള മക്കളുടെ പേര് അമൽ ഫയാസ് പിന്നെ ആമിർ ഹാസിം എന്ന പേര് അപ്പം മൂത്താള ഫയാസ് എന്നാണ് വിളിക്കുക ആമിർ ആമിർന്നാണ് വിളിക്കുക അപ്പൊ ആമിറിനാണ് സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഇത് പിസ്ത ഫ്ലേവറിൽ തന്നെ ഒരു കേക്ക് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു തീം തന്നെയാണ് ഡിസൈനും എല്ലാം നമ്മുടെ ഇങ്ങനെ സ്പൈഡർമാൻ്റെ കാണിക്കാറുണ്ടല്ലോ ചെറിയ വ്യത്യാസമുള്ളൂ എന്നാലും ജസ്റ്റ് സിമ്പിളായിട്ടൊന്നും ഞാൻ പറയാം പിന്നെ ഫ്ലേവർ നമ്മൾ ചെയ്തേക്കുന്നത് പിസ്ത കേക്ക് അത് ഫുൾ റെസിപ്പി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡാമേജ് ആയത് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ ഫ്ലേവർ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത് ജസ്റ്റ് പേര് കൊടുത്തിരുന്നു പിന്നെ വീട്ടിൽ ചെയ്ത കേക്ക് സ്പൈഡർമാൻ സെവൻ ഇഞ്ചിൽ ചെയ്ത് സെവൻ ഇഞ്ചിൽ നമ്മൾ നാലെഗ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ രണ്ട് പാനില് ചെയ്യുക നാലു വെച്ച് യൂസ് ചെയ്തിട്ട് സെവൻ ഇഞ്ചിൽ ചെയ്തിട്ട് നാല് ലെയർ ടോട്ടൽ കിട്ടി അപ്പോൾ കൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സൈഡിൽ ഞാൻ സ്പൈഡർമാൻ്റെ ആ ഒരു എഡിബിൾ കട്ടൌട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കേട്ടാ നമ്മൾ ഡാമേജ് ആയ കേക്ക് എയ്റ്റ് ഇഞ്ചിലാണ് ചെയ്തത് പിന്നെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ കൊടുത്തേക്കുന്ന പോലെ തന്നെ പിസ്ത കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിൽക്ക് ഫ്ലേവർ ഉണ്ടല്ലോ ഡ്രസ്സ് ലേച്ചസ് ഒക്കെ ചെയ്യൂലേ ആ ഒരു ഫ്ലേവറിൽ കൊടുത്തുകൊണ്ട് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും പാലും എടുത്തത് പിന്നെ ലെയറിൽ ക്രീം കൊടുത്തിട്ടുണ്ട് ക്രീമിലും കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൽ തന്നെ പിസ്തയുടെ അസെൻസ് മിക്സ് ചെയ്തിട്ടാണ് ലെയറിൽ കൊടുക്കണത് പിന്നെ പിസ്ത കൊടുത്ത് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സെയിം ഫുള്ളായിട്ട് കൊടുത്തിട്ട് പിന്നെ ക്രം കോട്ട് ചെയ്യുക ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ കവറിങ് കൊടുത്താൽ മതി ഫൈനൽ കവറിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ എഡിബിൾ പ്രിൻറ്റ് വെക്കാട്ട് അപ്പം ഫൈനൽ കവറിങ്ങിൽ ചെറിയൊരു കളർ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കളർ കൊടുക്കുന്നത് മാജിക് കളേഴ്സിൻ്റെ ആണ് കേട്ടോ കുറച്ച് ക്രീം എടുത്താൽ മതി കുറച്ച് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക അങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടാക്കി കൊടുക്കാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ബ്ലൂ ആണ് കൊടുക്കുന്നത് ഇത് മാജിക് കളറിൻ്റെ മാജിക് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതും കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊടുത്താൽ മതി ഒരു റഫായിട്ടുള്ളൊരു ഫിനിഷിങ് മതിയിട്ടിതിന് അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് മേലെയും അതേപോലെ തന്നെ ബ്ലൂ കൊടുത്തിട്ട് അതും ഇതേപോലെ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഒറ്റ പ്രഷൻ ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാ കളറും കൂടി രണ്ട് കളറും കൂടി മിക്സ് ആയി പോകും അതിന് ശേഷം ഇത് എഡിബിൾ ആയിട്ടുള്ള പ്രിന്റ് നമ്മൾ എടുക്കുന്നത് പേപ്പർ ഷീറ്റിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഈ സൈഡിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു നാലിഞ്ചാണ് മൂന്നിഞ്ചൊക്കെ ഹൈറ്റ് ആ ഹൈറ്റിൽ പ്രിന്റ് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കേക്കിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബലം പിടിച്ച് നിൽക്കണ പോലെ ഇരിക്കും എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ചില പേപ്പർ ഷീറ്റിന് നല്ല കട്ടി ഉണ്ടാവും ചിലതിന് കനം കുറവായിരിക്കും അപ്പോൾ കട്ടിയുള്ളതാണെങ്കിൽ ആദ്യം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ പോരണ പോലെ തോന്നും അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജ് വെക്കുമ്പോൾ ശരിയാട്ടെ എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ വീട്ടിലേക്ക് ചെയ്തോണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ആയി ഒരു കട്ടൌട്ട് വെച്ചിട്ടുള്ളൂ അപ്പം അത് വെറുതെങ്ങനെ അവൻ്റെ ആഗ്രഹത്തിന് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു തീമിൽ ചെയ്തതാണ് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതാണ് അപ്പം അങ്ങനെ അവനക്ക് ഇങ്ങനെ ആയിട്ട് കൊടുക്കണ പോലെ ജസ്റ്റ് കട്ട് ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ശരിക്കും ബേക്കിംഗ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് എനിക്കറിയാൻ എന്നോട് ഇതുപോലെ ഇതിന് മുമ്പ് ഇതുപോലെ കേക്ക് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം വരും ഓരോന്നും ഓരോരുത്തർ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ധൈര്യം വരും എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പോൾ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും പുതിയ വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അത് പിന്നീട് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഇത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ റെസിപ്പികൾ ഒരുവിധമൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാള്ള പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ